ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിൻഡു. എല്ലാവർക്കും നമ്മുടെ പുതിയതിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഭൂനികുതി അഥവാ വസ്തുക്കൾ അടയ്ക്കുന്നവരാണ്. നമ്മളത് വില്ലേജ് ഓഫീസുകളിലോ അല്ലെങ്കിൽ അക്ഷയ സെൻ്ററുകളിലോ ക്യൂ നിന്നാണ് ഇത് അടയ്ക്കാറുള്ളത്. എന്നാൽ നമുക്കത് കുറച്ച് നേരം കൊണ്ട്, വളരെ ചുരുങ്ങിയ നേരം കൊണ്ട് ഓൺലൈനായിട്ട് പേ ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീട്ടിൽ നോക്കാനായിട്ട് പോകുന്നത്. ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് കമ്പ്യൂട്ടറിലാണ്. ഇതേ കാര്യം നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ കയറി ഫോണിൽ കൂടെയും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ www.revenue.kerala.government.in എന്ന വെബ്സൈറ്റ് സെർച്ച് ചെയ്യുക. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ഓഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ്. ഇവിടെ താഴെയായിട്ട് മൂന്ന് ഓപ്ഷൻ ഉണ്ട്, ക്വിക്ക് പേ, ലോഗിൻ, രജിസ്റ്റർ. ഇവിടെ ക്വിക്ക് പേയിൽ നമുക്ക് ടാക്സ് പേ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നിങ്ങൾ ഭാവിയിൽ ഇനിയും പേ ചെയ്യാന്നുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ട് ഉണ്ടാകുന്നതായിരിക്കും നല്ലത്. സോ നമുക്ക് രജിസ്റ്റർ ചെയ്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം ലോഗിൻ ചെയ്ത് പേ ചെയ്യാം. അതിനായിട്ട് ഇവിടെ രജിസ്റ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഫുൾ നെയിം, ലൊക്കാലിറ്റി, പോസ്റ്റ് ഓഫീസ്, വില്ലേജ്, പിൻകോഡ്, മൊബൈൽ നമ്പർ നൽകി നെക്സ്റ്റ് കൊടുത്ത് ഒരു OTP കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സൈൻ ഇൻ ചെയ്യാം. സൈൻ ഇൻ അഥവാ ലോഗിൻ ചെയ്ത് എത്തിച്ചേരുന്നത് ഇങ്ങനെ ഡാഷ്ബോർഡിലേക്കാണ്. ഇവിടെ രണ്ടാമതായിട്ട് പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അതിന് താഴെ ലാൻഡ് ടാക്സ് ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ വിൻഡോ ഓപ്പണായി വരും. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പേരിൽ ഒന്നിൽ കൂടുതൽ തണ്ടപ്പേര് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം നികുതി ഒന്നിച്ച് പേ ചെയ്യാൻ സാധിക്കുന്നതാണ് പറയുന്നത്. ഇവിടെ കൺഫേം ചെയ്ത് മുന്നോട്ട് പോവുക. ഇവിടെ ആദ്യം ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക, രണ്ടാമത് താലൂക്ക് സെലക്ട് ചെയ്യുക, മൂന്നാമതായിട്ട് വില്ലേജ് സെലക്ട് ചെയ്യുക. ശേഷം താഴേക്ക് വരുമ്പോൾ ഇവിടെ ലാൻഡ് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ഇവിടെ ബ്ലോക്ക് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ബ്ലോക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ മുമ്പ് കരമടച്ച രസീത് നോക്കാമെന്നുണ്ടെങ്കിൽ അതിൽ ബ്ലോക്ക് നമ്പർ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. വീണ്ടും താഴേക്ക് വരുമ്പോഴേക്കും തണ്ടപ്പേര് നമ്പരോ സർവേ നമ്പരോ ചോദിക്കുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യുക. ഇതിലേതെങ്കിലും ഒന്ന് മതി എന്ന് മുകളിൽ പറയുന്നുണ്ട്. അതിനുശേഷം വ്യൂ ആൻഡ് ആഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വ്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങളുടെ ഭൂമിയുടെ എല്ലാ വിവരങ്ങളും കാണാൻ സാധിക്കും. അത് ശരിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആർട്ട് ഫോർ പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുക. ആ ഒരു പേജിൽ തന്നെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴേക്കും ഇവിടെ നിങ്ങൾക്ക് പേരും ഫോൺ നമ്പറും നൽകി ടാക്സ് അടയ്ക്കാനുള്ള ഓപ്ഷൻ വരും. പേരും ഫോൺ നമ്പറും ഫില്ല് ചെയ്ത ശേഷം പേ ടാക്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നികുതിയും മുമ്പുണ്ടായിരുന്ന കുടിശ്ശികയും അതിൻ്റെ പലിശയും കാണാനായിട്ട് സാധിക്കും. അത് ഉറപ്പുവരുത്തിയ ശേഷം പ്രൊസീഡ് ഫോർ പേയ്മെന്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നെറ്റ് ബാങ്കിങ് വഴിയും കാർഡ് പേയ്മെന്റ് വഴിയും UPI വഴിയും അതുപോലെ തന്നെ മറ്റ് ബാങ്കുകളുടെ ആപ്പ് വഴി നിങ്ങൾക്ക് പേ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ UPI സെലക്ട് ചെയ്യുകയാണ്. UPI പേയ്മെന്റ് സെലക്ട് ചെയ്ത ശേഷം പ്രൊസീഡ് ഫോർ പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുകയാണ്. UPI ID ടൈപ്പ് ചെയ്ത ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മൊബൈലിലേക്ക് ഗൂഗിൾ പേയുടെ നോട്ടിഫിക്കേഷൻ വരും, അവിടെ പേ ചെയ്യുക. പേയ്മെന്റ് കംപ്ലീറ്റ് ആയ ശേഷം മുമ്പത്തെ ടാബിലേക്ക് തിരിച്ചു വരിക. ഇവിടെ താഴെയായിട്ട് ഗെറ്റ് റെസീപ്റ്റ് ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഭൂനികുതി രസീത് അഥവാ പറ്റച്ചീട്ട് ലഭ്യതയാണ്. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നതിലേക്ക് ഷിൻഡു സൈനിങ് ഓഫ്.